ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷന് ആക്സസ് കൺട്രോളിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽസ് നോക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നാല് അപ്രോച്ചസ് പറഞ്ഞു ആക്സസ് കൺട്രോൾ മെട്രിക്സ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ദെൻ കേപ്പബിലിറ്റി ലിസ്റ്റ് ലാസ്റ്റ് വൺ ഓതറൈസേഷൻ ടേബിൾ അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സസ് കൺട്രോൾ മോഡൽ എങ്ങനെയാണ് എന്തെല്ലാം കമ്പോണൻസ് ആണ് ഹൗ ദെ ഇൻട്രോപ്പറേറ്റ് ഓപ്പറേറ്റ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആക്സസ് കൺട്രോൾ മോഡൽ ഡെവലപ്പ് ചെയ്തത് ലാംസൺ ആണ് നമ്മൾ ലാംസൺ ഗ്രഹം ആൻഡനി അപ്പോൾ ഈ ലാംസൻ്റെ പേര് നമ്മൾ നേരത്തെ ആക്സസ് കൺട്രോൾ മെട്രിക്സിൻ്റെ കേസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആക്സസ് കൺട്രോൾ മോഡൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് മൂന്ന് പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സെറ്റ് ഓഫ് സബ്ജക്ട്സ് സെറ്റ് ഓഫ് ഓബ്ജക്ട്സ് ആൻഡ് എ സെറ്റ് ഓഫ് റൂൾസ് അപ്പോൾ ഈ റൂൾസ് എന്തിനാണ് നമുക്കറിയാം ഏതൊക്കെ സബ്ജക്റ്റ്സിന് ഏതെല്ലാം ഒബ്ജക്ട്സിന് മേലെ ആക്സസ് കൊടുക്കണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊടുക്കാൻ റൂൾസ് കൊടുക്കാൻ വേണ്ടി പെർമിഷൻസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂൾസാണ് നമ്മൾ ഈ തേർഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ പുതിയ ടേം ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം പേര് പറയുന്ന പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഏതെല്ലാം സബ്ജെക്ട്സിന് ഏതെല്ലാം ഒബ്ജെക്ട്സിൻ്റെ മേൽ എന്തെല്ലാം ആക്സസ് റൈറ്റ്സ് ഉണ്ട് അറ്റ് എനി ഗിവൻ പോയിന്റ് ഓഫ് ടൈം അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യുന്നത് ആ ഒരു ഇൻഫർമേഷനാണ് ഈ പ്രൊട്ടക്ഷൻ സ്റ്റേറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ആക്സസ് കൺട്രോൾ മോഡലിൻ്റെ മെയിനായിട്ട് മൂന്ന് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൊട്ടക്ഷൻ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക പിന്നെ ആക്സസ് റൈറ്റ്സിനെ എൻഫോഴ്സ് ചെയ്യുക പിന്നെ ഈ സബ്ജെക്ട്സിന് നമ്മളെ പ്രൊട്ടക്ഷൻ സ്റ്റേറ്റിനെ ഓൾട്ടർ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ അല്ല അവർ അവരെ അലോ ചെയ്യുക എല്ലാവരും അല്ല ഓതറൈസ്ഡ് ആയിട്ടുള്ളവർക്കെങ്കിലും നമ്മളുടെ പ്രൊട്ടക്ഷൻ സ്റ്റേറ്റിനെ ഓൾട്ടർ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക അപ്പോൾ നമ്മൾ ആക്സസ് കൺട്രോൾ മോഡലിലെ മൂന്ന് റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യുന്നതാണ് ആൻഡ് അതിന് തിൺസിഡർ ജനറൽ ആൻഡ് മോഡൽ ഫോർ ഡി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ പ്രൊട്ടക്ഷൻ സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഏതെല്ലാം സബ്ജക്റ്റ്സിന് ഏതെല്ലാം ഒബ്ജക്റ്റ്സിൻ്റെ മേൽ എന്തൊക്കെ ആക്സസ് പെർമിഷൻസ് ഉണ്ട് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷൻ അതാണ് ഈ പ്രൊട്ടക്ഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ സ്റ്റേറ്റ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഓബ്ജക്ട്സിൻ്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ ലിസ്റ്റിലേക്ക് നമ്മൾ ആ യൂണിവേഴ്സിലേക്ക് അല്ലെങ്കിൽ കുറച്ച് കാൻഡിഡേറ്റ്സിനെ കൂടി നമ്മൾ ഒബ്ജക്ട്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടൊരു നാലെണ്ണം കൂടി ആഡ് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് വൺ പ്രോസസ് അപ്പോൾ പ്രോസസിനെ കൂടി നമ്മൾ ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യണം അപ്പോൾ ആക്സസ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് വരാം പ്രോസസ്സിനെ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ വേക്കപ്പ് ചെയ്യുക ഈ ടാസ്കളെല്ലാം നമുക്ക് ഇതിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഫംഗ്ഷൻസ് ആയിട്ടുള്ള ആക്സ് പെർമിഷൻസിന് വേണ്ടിയിട്ട് ഇനി സെക്കൻഡ് കാറ്റഗറിന്ന് പറഞ്ഞാൽ ഡിവൈസസ് ഇപ്പോൾ ഡിവൈസസിൻ്റെ എന്തായിരിക്കും നമുക്ക് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യാം റൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാം സീക്കിംഗ് അല്ലെങ്കിൽ ബ്ലോക്കിംഗ് അൺബ്ലോക്കിംഗ് ഇതെല്ലാം നമുക്ക് നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സസ് പെർമിഷൻസിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഇനി തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷൻസ് അല്ലെങ്കിൽ റീജിയൻ അപ്പോൾ ഇവിടെ ആക്സസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ ഏതെല്ലാം പോർഷൻ നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റും ഏതെല്ലാം ഏരിയ പ്രൊട്ടക്റ്റഡ് ആണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അതിന് ഡിഫോൾട്ടായിട്ടുള്ള നമ്മൾ ആക്സസ് കൊടുക്കുക അല്ല ആക്സസ് ഡിസ് ഡിസ് അലോ ചെയ്യാനും ചെയ്യാം ഇനി ഫോർത്ത് കാറ്റഗറി എന്ന് പറഞ്ഞാൽ സബ്ജക്ട്സ് അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സബ്ജക്റ്റിന് വേറൊരു സബ്ജക്റ്റിന് ആക്സസ് ഗ്രാൻഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി സോ ആക്സസ് റൈറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു എർ സബ്ജക്റ്റ് ഹാവ് ടു ഡു വിത്ത് എബിലിറ്റി ടു ഗ്രാൻഡ് ഓർ ഡിലീറ്റ് ആക്സസ് റൈറ്റ്സ് ഓഫ് ദാറ്റ് സബ്ജക്ട് ടു അതർ ഓബ്ജെക്ട്സ് അപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ കയ്യിലുള്ള ആക്സസ് റൈറ്റ്സ് വേറൊരാൾക്ക് ഗ്രാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതാണ് നമ്മൾ ഈ ഒരു ഫോർത്ത് കമ്പൗണൻറ്റിനോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാല് ടൈപ്പ് ഒബ്ജക്ട്സിനെ കൂടി നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തോന്ന് പറഞ്ഞു ഫസ്റ്റ് വൺ പ്രോസസ് സെക്കൻഡ് ഡിവൈസസ് തേർഡ് മെമ്മർ റീജിയൻ ആൻഡ് ഫോർത്ത് ഓർ സബ്ജക്ട്സ് ഇനി നമ്മൾ ആക്സസ് കൺട്രോൾ മെട്രിക്സിനോട് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇപ്പം നമ്മൾ ആഡ് ചെയ്ത നാല് കമ്പോണൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തതൊള്ളൂ ഇപ്പോൾ ഫയൽസ് ഉണ്ട് പ്രോസസ്സ് ഉണ്ട് ഡിസ്ക് ഡ്രൈവ് ഉണ്ട് സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ടേബിളിനുള്ളിൽ കാണുന്ന എൻട്രീസ് ആയിരിക്കും നമ്മളെ കറസ്പോണ്ടിങ് ആക്സസ് ഡിസിഷൻ എന്താണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നത് സോ ഫോർ ആൻ ആക്സസ് കൺട്രോൾ മെട്രിക്സ് എ ഈച്ച് എൻട്രി എ ഓഫ് എസ് കോമ എക്സ് എ എന്ന് പറയുന്നത് ഈ ടേബിളിനെ റെപ്രസെൻറ്റ് ചെയ്യും അല്ലെ മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എസ് എന്ന് പറഞ്ഞാൽ സബ്ജെക്റ്റിനെ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജെക്ട്സിനെ അപ്പോൾ ഒരു പർട്ടിക്കുലർ എൻട്രിയിൽ എന്താ ഉണ്ടാകുക നമ്മളുടെ ആക്സസ് റൈറ്റ്സ് ഫോർ ദിസ് പർട്ടിക്കുലർ സബ്ജെക്ട് ഓൺ ദിസ് ഓബ്ജക്ട് എക്സ് അപ്പോൾ എസ് എന്ന് പറഞ്ഞ സബ്ജെക്റ്റിന് എക്സ് എന്ന് പറഞ്ഞ ഓബ്ജെക്റ്റിലുള്ള ആക്സസ് റൈറ്റ്സ് എന്തൊക്കെയാണെന്നാണ് സ്പെസിഫൈ ചെയ്യുന്നത് അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്ന ഈ സ്ട്രെങ്സിന് നമ്മൾ ആക്സസ് ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുക അപ്പോൾ എസ് വൺ കൺട്രോൾസ് അല്ലെങ്കിൽ എസ് വൺ ഇസ് ഓണർ ഓഫ് എസ് ടു എസ് വൺ ക്യാൻ റീഡ് എഫ് വൺ എസ് വൺ റീഡ് എഫ് ടു ആൻഡ് എസ് വൺ ഇസ് ഓൾസോ ഓണർ ഓഫ് എഫ് ടു അപ്പോൾ ഈതിലുള്ളിലുള്ള എം എലമെൻറ്റ്സ് എല്ലാം അതിന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആക്സസ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം അപ്പോൾ ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിന് ഈ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റിലുള്ള റിലേഷൻ എന്താണ് അല്ലെങ്കിൽ അതിലേക്കുള്ള ആക്സസ് റേറ്റ് എന്താണ് അതാണ് നമ്മൾ ടേബിളിനുള്ളിൽ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഇനി ഇപ്പോൾ ഇവിടെ സ്റ്റാർ യൂസ് ചെയ്യുന്നുണ്ട് ദാറ്റ്സ് എ കോപ്പി ഫ്ലാഗ് ഇപ്പോൾ കോപ്പി ഫ്ലാഗ് എന്ന് വെച്ചാൽ കോപ്പി ആയാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു കോപ്പി ഫ്ലാഗോട് കൂടി അല്ലെങ്കിൽ കോപ്പി ഫ്ളാഗ് ഇല്ലാതെ നമുക്ക് ആക്സസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിക്വസ്റ്റ് ചെയ്യോ ട്രാൻസ്ഫർ ചെയ്യോ ഒക്കെ ചെയ്യാൻ പറ്റും ഇനി നമ്മളിവിടെ പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ വരുമ്പോഴത്തേക്കും ഓരോ സബ്ജക്റ്റ് ആ ഒരു ഒബ്ജക്റ്റിനേക്ക് ഒബ്ജക്റ്റിലേക്കായിരിക്കും ആക്സസ് പെർമിഷൻ വേണ്ടത് അപ്പോൾ ഈ സബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് ഈ ആക്സസ് കൺട്രോൾ മോഡ്യൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം ഒരു സബ്ജെക്റ്റ് ഒരു റിക്വസ്റ്റ് പ്ലേസ് ചെയ്യുമ്പം അത് ഫസ്റ്റ് ആക്സസ് കൺട്രോൾ മോഡ്യൂളിലേക്കായിരിക്കും എത്തുക ഇനി ഈ ആക്സസ് കൺട്രോൾ മോഡ്യൂൾ എന്ത് ചെയ്യും ആ റിക്വസ്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യും ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എലിജിബിൾ ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് റിക്വസ്റ്റ് അല്ല ആക്സസ് ആർ കൊടുക്കും ആക്സസ് റേറ്റ് ആർക്ക് കൊടുക്കും ആ ഒബ്ജക്റ്റിലേക്കുള്ള ആക്സസ് റേറ്റ് ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിന് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും അതാണ് ചെയ്യാം സോ എ സെപ്പറേറ്റ് ആക്സസ് കൺട്രോൾ മോഡ്യൂൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് അപ്പോൾ ആക്സസ് കൺട്രോൾ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ടൈപ്പ് ഒബ്ജക്റ്റിനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഇന്ന ടൈപ്പ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു കറസ്പോണ്ടിങ് മോഡ്യൂൾ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഒബ്ജക്റ്റ് ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു മോഡ്യൂൾ അപ്പോൾ ഈ മോഡ്യൂൾസിന് നമ്മൾ കൺട്രോളേഴ്സ് എന്ന് പറയും അപ്പോൾ ഈ മോഡ്യൂൾ വരുന്ന റിക്വസ്റ്റിനെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക എന്നിട്ട് അവിടെ നടക്കുന്ന മൂന്ന് സ്റ്റെപ്പുകളാണ് താഴേക്ക് പറയുന്നത് ഒരു ഒരു സബ്ജക്റ്റ് ഒരു ആക്സസ് റിക്വസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളും നടക്കുന്നു സോ എ സബ്ജെക്ട് എസ് സീറോ ഇഷ്യൂസ് എ റിക്വസ്റ്റ് ഓഫ് ടൈപ്പ് ആൽഫ ഫോർ ഒബ്ജക്റ്റ് എക്സ് അപ്പോൾ ഈ എസ് സീറോ എന്ന് പറഞ്ഞ സബ്ജക്ട് എക്സ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട റിക്വസ്റ്റ് ടൈപ്പ് എന്താണ് ആൽഫ ഇതാണ് പെർമിഷൻ അവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കരുതുക അപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് വന്നു കഴിയുമ്പോൾ ഈ കോസസ് ദ സിസ്റ്റം ടു ജനറേറ്റ് എ മെസ്സേജ് ഓഫ് ദി ഫോം ഈ ഫോമിലൊരു മെസ്സേജ് ജനറേറ്റഡ് ആവും എസ് സീറോ എന്നുള്ള സബ്ജക്റ്റ് എക്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആൾ എക്സ്പെക്ട് ചെയ്യുന്ന പെർമിഷനാണ് ആൽഫ ഇനി ഈ ക്രിയേറ്റ് ചെയ്യുന്ന മെസ്സേജ് ആർക്കാണ് അയക്കുന്നത് നമ്മൾ പറഞ്ഞു നമ്മൾ ഓരോ ഒബ്ജെക്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് കൺട്രോളർ മോഡ്യൂൾസ് അല്ലെങ്കിൽ കൺട്രോളർ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കൺട്രോളർ കമ്പൗണ്ടിലേക്കായിരിക്കും ഈ ഒരു മെസ്സേജ് പോവുക ആരുടെ കൺട്രോളറിലേക്ക് ഈ എക്സിൻ്റെ കൺട്രോളർ ആരാണോ അങ്ങോട്ടേക്കായിരിക്കും ഈ ഒരു മെസ്സേജ് പോവുക അപ്പോൾ കൺട്രോളറിൻ്റെ കയ്യിൽ കിട്ടും ഈ ഒരു മെസ്സേജ് കൺട്രോളർ എന്ത് ചെയ്യുക നെക്സ്റ്റ് ആക്സസ് കൺട്രോൾ മെട്രിക്സിൽ പോയി എന്ത് ചെക്ക് ചെയ്യണം ഈ എസ് സീറോ എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് എക്സിൻ്റെ മേലെയുള്ള ആക്സസ് പെർമിഷൻ ഈ ആൽഫ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക ആണെങ്കിൽ ആക്സസ് ഈസ് അലൗഡ് ഇഫ് നോട്ട് ആക്സസ് ഈസ് ആക്സസിസ് ഡിഡ്ഡാൻ്റെ പ്രൊട്ടക്ഷൻ വയലേഷൻ വയലേഷനൊക്കെ വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എറർ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആക്ഷൻ അത് ട്രിഗർ ചെയ്യുക അപ്പോൾ ഇതാണ് ആക്സസ് കൺട്രോൾ ബേസിക് ബേസിക്കായിട്ടുള്ള പ്രോസസ്സ് നമ്മൾ അഡീഷണൽ ആയിട്ട് പറഞ്ഞ കമ്പോണൻ ഓരോ ഒബ്ജക്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ആക്സസ് കൺട്രോൾ മോഡ്യൂൾ അല്ലെങ്കിൽ കൺട്രോളർ നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ റിക്വസ്റ്റ് ഒരു പെർട്ടിക്കുലർ ഒബ്ജെക്റ്റിലേക്ക് വന്നാൽ അത് കൺട്രോളർ ത്രൂ ആയിരിക്കും ഒബ്ജെക്ടിലേക്ക് പോവാം അപ്പോൾ എവറി ആക്സസ് ഫ്രം എ സബ്ജക്ട് ടു ആൻ ഒബ്ജക്ട് ഇസ് മീഡിയേറ്റഡ് ബൈ ദ കൺട്രോളർ ഫോർ ദാറ്റ് ഒബ്ജക്റ്റ് അപ്പോൾ ഈ കൺട്രോളറിൻ്റെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് ആയിരിക്കും നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ കൺട്രോളറിൻ്റെ ഇത് കിട്ടി കഴിയുമ്പോൾ കൺട്രോളർ പോയിട്ട് ആക്സസ് കൺട്രോൾ മെട്രിക്സിലാണ് നോക്കുന്നത് അപ്പോൾ മെട്രിക്സിൽ നിന്നാണ് അതിൻ്റെ പെർമിഷൻ ഉണ്ടോ അല്ല ആക്സസ്ബിൾ ആണോ അലൈബിൾ ആണോ എന്നുള്ളത് നോക്കിയിട്ട് പെർമിഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഗ്രാൻഡ് ചെയ്യുന്നത് ഇനി അത് കൂടാണ്ട് ഇനി ചില സബ്ജക്സിനാണെങ്കിൽ നമ്മൾ ഈ മെട്രിക്സിലെ തന്നെ എൻട്രീസ് ചേഞ്ച് ചെയ്യാനുള്ള പെർമിഷനല്ലേ അതോറിറ്റി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇപ്പോൾ മെട്രിക്സിൽ എന്തെങ്കിലും വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യാനല്ലേ മോഡിഫൈ ചെയ്യാനുള്ള റിക്വസ്റ്റ് ആണെങ്കിൽ പോലും അതും ഒരു ആക്സസ് ആയിട്ട് തന്നെയായിട്ടായിരിക്കും മെട്രിക്സ് കൺസിഡർ ചെയ്യാം അപ്പോൾ അതിൽ ഓരോ ഇൻഡിവിജ്വൽ എൻട്രീസും മെട്രിക്സിലെ ഓരോ ഇൻഡിവിജ്വൽ എൻട്രീസിനി ഓബ്ജക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു അപ്പോൾ ആ ഒബ്ജക്റ്റിലെ വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യാനല്ലേ മോഡിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ജില്ലാ തന്നെയുടെ കൂടിയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് സബ്ജക്ട്സ് കാണാം റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒബ്ജക്ട്സ് കാണാം ഇനി നമുക്ക് നടക്കുക കാണുന്ന സിസ്റ്റം ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ആക്സസ് കൺട്രോൾ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലാണ് നമ്മുടെ ആക്സസ് കൺട്രോൾ മോഡ്യൂൾസ് അല്ലെങ്കിൽ കൺട്രോളേഴ്സ് നമ്മൾ യൂസ് ചെയ്യണം ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഫയൽ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് കൺട്രോളർ യൂണിറ്റ് ആണ് ഈ ഫയൽ സിസ്റ്റം സെഗ്മെൻറ്റ്സ് ആൻഡ് പേജസ് ഒബ്ജക്റ്റ് ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോളറാണ് മെമ്മറി അഡ്രസ്സിങ് ഹാർഡ്വെയർ പ്രോസസ്സിനുള്ളത് പ്രോസസ് മാനേജർ ടെർമിനൽ ആൻഡ് ഡിവൈസില് ടെർമിനൽ ആൻഡ് ഡിവൈസ് മാനേജർ ഇൻസ്ട്രക്ഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ റിക്കോഡിങ് ഹാർഡ് വെയർ അപ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഒബ്ജക്റ്റിലേക്കുള്ള ആക്സസ് റിക്വസ്റ്റ് വരുമ്പോൾ അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന അതിൻ്റെ കറസ്ബോണ്ടിങ്ങ് കൺട്രോളേഴ്സ് ആയിരിക്കും ഇപ്പം ഇനി ഇൻസ്ട്രക്ഷൻ വന്നു ഇവിടെ നോക്കി എസ് ഐ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് എഫ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ റീഡ് ചെയ്യാനായിട്ടാണ് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വോയിസ് അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം എന്ത് മെയിൻ ചെയ്യുന്ന പറഞ്ഞ റിക്വസ്റ്റ് ഫോം ചെയ്യും ഓഫ് ദിസ് ഫോം സബ്ജക്റ്റ് എന്ത് റിക്വസ്റ്റാണോ വേണ്ടത് ഏതാണ് ഒബ്ജക്റ്റ് ഈ റിക്വസ്റ്റ് ആർക്ക് കൊടുത്തു ആ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റിൻ്റെ കൺട്രോളർ ആയിട്ടുള്ള ഫയൽ സിസ്റ്റത്തിന് കൊടുത്തു ഈ ഫയൽ സിസ്റ്റം എന്ത് ചെയ്തു നേരെ അവിടെ നിന്ന് പോയിട്ട് ആക്സസ് കൺട്രോൾ മെട്രിക്സിൽ പോയി ഈ ആക്സസ് മെട്രിക്സിൽ പോയിട്ട് പെർമിഷൻ ഈ എസ് ഐ കെ എഫിൽ റീഡ് പെർമിഷൻ ഉണ്ടോ എന്നുള്ളതിനകത്ത് ചെക്ക് ചെയ്തു ഉണ്ടെങ്കിൽ ആക്സസ് ഗ്രാൻഡ് ചെയ്തു ഇപ്പോൾ ഇത് ഓരോ കൺട്രോളറിൻ്റെ കേസിൽ ഇതുപോലെ തന്നെയാണ് ഉണ്ടോ എല്ലാത്തിനും നമ്മളുടെ ആക്സസ് മെട്രിക്സിലേക്ക് കണക്ഷൻ ഉണ്ട് ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എസ് ജെ എന്ന് പറഞ്ഞൊരു സബ്ജെക്റ്റ് ഒരു വേക്കപ്പ് ആക്സസ് റിക്വസ്റ്റ് കൊടുക്കുന്നു ഫോർ ദ പ്രോസസ് പി അപ്പോൾ എസ് ജെ പി എന്ന് പറഞ്ഞ പ്രോസസ്സിന് വേക്കപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഈ കേസിൽ പ്രോസസ് മാനേജർ എന്ത് ചെയ്യും ആക്സസ് മെട്രിക്സിൽ പോയി അവിടെ നമ്മളുടെ കറസ്പോണ്ടിങ് എൻട്രി നോക്കുക എസ് ഐയുടെയും പിയുടെയും അപ്പോൾ ആ എൻട്രിയിൽ വേക്കപ്പ് ഉണ്ടെങ്കിൽ അത് ഗ്രാൻഡ് ചെയ്യുക ഇല്ലെങ്കിൽ അത് ഡിനേ ചെയ്യുക അപ്പോൾ ഈ ഫസ്റ്റ് ഫൈവ് ഫോർ നമുക്ക് ഓരോ ഓബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സസ് റൈറ്റ്സ് ഗ്രാൻഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കൺട്രോളേഴ്സാണ് ഈ കാണുന്ന ഫസ്റ്റ് ഫൈവ് നെക്സ്റ്റ് കാണുന്നത് ആക്സസ് മെട്രിക്സ് മോണിറ്റർ എന്ന് പറയുന്നത് കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു ചില സബ്ജെക്ട്സിന് ഈ ആക്സസ് മെട്രിക്സിലെ വാല്യൂസ് തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആക്സസ് മെട്രിക്സിൽ ഇപ്പോൾ കിടക്കുന്ന ഒരു വാല്യൂ ഇപ്പോൾ റീഡിൽ നിന്നാണെങ്കിൽ അത് റീഡിങ് കൂടി കൂടെ റൈറ്റും കൂടി ആഡ് ചെയ്യാനുള്ള പെർമിഷൻ ആർക്കുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേഷൻ ചെയ്യേണ്ട സിറ്റുവേഷനിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പോണൻറ്റാണ് ആക്സിസ് മെട്രിക്സ് മോണിറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആക്സസ് മെട്രിക്സിൻ്റെ കൺട്രോളർ എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ആക്സസ് മെട്രിക്സിൻ്റെ അപ്ഡേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കമ്പോൺ ഇത് അപ്പോൾ ഇവിടെ എസ് കെ എന്ന് പറയുന്ന ഒരു സബ്ജെക്ട് എന്താണ് ആൾക്കാർ റിക്വസ്റ്റ് നോക്കി ഗ്രാൻഡ് ആൽഫ ടു എസ് എൻ ഫോർ എക്സ് എസ് എൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് എക്സ് എന്ന് പറഞ്ഞ ഓബ്ജെക്റ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ആൽഫ എന്ന് പറഞ്ഞ പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുക അതാണ് ഈ പർട്ടിക്കുലർ സബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഈ ഗ്രാൻഡ് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള ആളാണ് ഈ എസ് കെ എന്ന് പറഞ്ഞ സബ്ജെക്ട് അപ്പോൾ ആ റിക്വസ്റ്റ് തന്നെ ഒരു ഫോമിലേക്ക് മാറ്റിയെന്നുള്ളൂ എസ് കെ ഗ്രാൻഡ്

അപ്പോൾ ഇതല്ല ഈ അവർ ഗ്രാ ആക്സസ് ഗ്രാൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആക്സസ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാലും അപ്പോഴെല്ലാം നമ്മളുടെ ആക്സസ് മെട്രിക്സിലെ എൻട്രീസ് അപ്ഡേറ്റഡ് ആവണം അപ്പോൾ അതിന് വേണ്ടിയുള്ള അപ്ഡേഷൻ ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റാണ് ഈ ആക്സസ് മെട്രിക്സ് മോണിറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ മോണിറ്റർ ആയിരിക്കും ഈ ആക്സസ് മെട്രിക്സിലെ അപ്ഡേറ്റ് റിക്വസ്റ്റുകൾ വരുന്നതിന് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അതിന് ഇവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്ത് ആക്സസ് മെട്രിക്സ് മോണിറ്റർ ആക്സസ് മെട്രിക്സിലേക്ക് റൈറ്റ് ചെയ്യും സോ ആക്സസ് ആർ മീഡിയേറ്റഡ് ബൈ ആൻ ആക്സസ് മെട്രിക്സ് കൺട്രോളർ ഓർ മോണിറ്റർ വിച്ച് കൺട്രോൾസ് അപ്ഡേറ്റ്സ് ടു ദ മെട്രിക്സ് മെട്രിക്സിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു കമ്പോണൻറ്റ് വഴിയായിരിക്കും നമ്മൾ റൂട്ട് ചെയ്യുക ഇനി ഈ മോഡൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്ന് വെച്ചാൽ റൂൾസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യും മെട്രിക്സിലെ മോഡിഫിക്കേഷൻസിന് വേണ്ടി അല്ലാതെ സാധ്യമാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂൾസ് ഡിഫൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് ഇനി ആക്സസ് റേറ്റ്സ് നമ്മൾ അഡീഷണൽ എന്നാണ് കൂടി പറയുന്നുണ്ട് ഒരു ഓണറാണ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫയലിൻ്റെ അല്ലൊരു അബ്ജക്റ്റിൻ്റെ ഓണർ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ ഓണറായിട്ട് വേറൊരു സബ്ജക്റ്റിനെ വേണമെങ്കിലും നമുക്ക് പറയാം പിന്നെ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് വേറൊരു സബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചു അപ്പോൾ ആൾക്കതിന് മുന്നിൽ കൺട്രോൾ ഉണ്ടാവും അപ്പോൾ 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 ഒരു കൺട്രോൾ ആക്സസ് റൈറ്റ് പിന്നെ അതുപോലെ തന്നെ കോപ്പി ഫ്ലാഗ് എന്നു പറയുന്ന കോൺസെപ്റ്റ് കൂടെ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു ആക്സസ് റൈറ്റ്സ് അല്ല മെട്രിക്സിൽ നമുക്ക് വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൂൾസ് യൂസ് ചെയ്തിട്ടാണ് ആക്സസ് റൈറ്റ്സിനെ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു ഇനി നമ്മൾ കുറച്ച് റൂൾസ് ആണ് കാണുന്നത് ഫസ്റ്റ് വൺ റൂൾ ആർ വൺ ട്രാൻസ്ഫർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സോ ആർ വൺ സപ്പോസ് അത് എൻട്രി ആൽഫ സ്റ്റാർ എക്സിസ് ഇൻ എഫ് എസ് സീറോ കോമ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സസ് മെട്രിക്സ് അതിൽ എസ് സീറോയ്ക്ക് ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് എക്സിൻ മേലെ ഉള്ള ആക്സസ് ആണ് ഈ ആൽഫ എന്ന് പറയുന്നത് ഈ ആ സ്റ്റാർ നമ്മൾ അതിൻ്റെ കൂടെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് കോപ്പി ഫ്ലാഗിൻ്റെ പ്രസൻസ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അപ്പോൾ എസ് സീറോയ്ക്ക് എക്സിൽ ആൽഫ എന്ന് പറഞ്ഞ പെർമിഷനിൽ ആക്സസ് റൈറ്റ് ഉണ്ട് അവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫർ ദിസ് റൈറ്റ് വിത്ത് ഓർ വിത്തൗട്ട് കോപ്പി ഫ്ലാഗ് ടു അനദർ സബ്ജക്റ്റ് അപ്പോൾ ഈ ഒരു ആക്സസ് റൈറ്റിനെ വേറൊരു സബ്ജക്റ്റിന് കോപ്പി ചെയ്ത് കൊടുക്കുക അല്ല കോപ്പി കൊടുത്ത് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുക ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കോപ്പി ഫ്ലാഗിൻ്റെ കോപ്പി ഫ്ലാഗ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടോ ഇൻക്ലൂഡ് ചെയ്യാണ്ടോ എങ്ങനെ വേണമെങ്കിലും കോപ്പി ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് റൂൾ പറയുന്നത് ആക്സസ് റൈറ്റ്സ് ഒരു സബ്ജെക്റ്റിന് വേറൊരു സബ്ജെക്റ്റിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും അതാണ് ഈ ഫസ്റ്റ് റൂൾ സോ ട്രാൻസ്ഫർ ദിസ് പെർട്ടിക്കുലർ റൈറ്റ്സ് ടു എസ് എസ്സിന് എക്സ് മേലുള്ള ഒരു റൈറ്റ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊടുത്തത് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞെന്താണ് എസ് സീറോയ്ക്ക് എക്സിൽ ഈ പെർമിഷൻ ഉണ്ട് ആണെങ്കിൽ എസ് സീറോയ്ക്ക് ഇതേ പെർമിഷൻ ആർക്ക് കൊടുക്കാം എസ് എന്ന് പറഞ്ഞാൽ അനദർ സബ്ജെക്റ്റിന് കൊടുക്കാം ഓവർ ദ ഒബ്ജെക്ട് എക്സ് അപ്പോൾ എസ് സീറോയ്ക്ക് മേലുള്ള ആക്സസ് തന്നെ ആർക്ക് കൊടുക്കുന്നു എസ്സിന് എക്സ് ഇമ്മ കൊടുക്കുന്നു അപ്പോൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ പെർപ്പസ് ആക്സസ് റിക്വസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് ആക്സസ് പെർമിഷൻസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ടു അനദർ സബ്ജക്റ്റ് ഇനി സെക്കൻഡ് റൂൾ പറഞ്ഞിരിക്കുന്നത് ഗ്രാൻഡ് ടു എസ് കോമാ ആക്സ് അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ട റി ആക്സസ് പെർമിഷൻ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുക സോ ഈ എസ് സീറോ ഇസ് ഡെസിഗ്നേറ്റഡ് ആസ് ദ ഓണർ ഓഫ് ദ ഒബ്ജെക്ട് എക്സ് എസ് സീറോ എന്ന് പറഞ്ഞ ഒരു സബ്ജെക്റ്റ് ആണ് അപ്പോൾ ആൾ എന്തിൻ്റെ ഓണറാണ് എക്സ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഓണറാണ് അങ്ങനെ ആണെങ്കിൽ ആൾക്ക് ആ ഒബ്ജെക്ടിൻ്റെ മേലെയുള്ള ആക്സസ് ഗ്രാൻഡ് ചെയ്യാൻ പറ്റും ദെൻ എസ് സീറോ ക്യാൻ ഗ്രാൻഡ് ആൻഡ് ആക്സസ് റൈറ്റ് ടു ദാറ്റ് ഒബ്ജെക്ട് ഫോർ എനി അതർ സബ്ജക്ട് അപ്പോൾ ഈ റൂൾ ആർ ടു പറഞ്ഞത് നമ്മളുടെ കയ്യിലൊരു ഒബ്ജെക്ട് ഉണ്ട് അതിൻ്റെ ഓണറാണ് എസ് സീറോ എന്നുള്ള സബ്ജക്റ്റ് അങ്ങനെയാണെങ്കിൽ ഈ എസ് സീറോയ്ക്ക് ഈ എക്സിൻ്റെ ആക്സസ് വേറെ സബ്ജെക്ട്സിന് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും സോ ആർ ടു സ്റ്റേറ്റ്സ് ദാറ്റ് എസ് സീറോ ക്യാൻ ആഡ് എനി ആക്സസ് റൈറ്റ് ടു എഫ് എസ് കോമ എക്സ് ഫോർ എനി എസ് ഇഫ് എസ് സീറോ ഹാസ് ഓണർ ആക്സസ് ടു എക്സ് അപ്പോൾ എസ് സീറോ ഓണറാണെങ്കിലേ നമുക്കിങ്ങനെ ഗ്രാൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് എസ് സീറോയുടെ ഓ എസ് സീറോ എസ് ദ ഓണർ ഓഫ് ദിസ് പെർട്ടിക്കുലർ ഒബ്ജെക്ട് എക്സ് ആണെങ്കിൽ ആൾക്ക് ആൾക്കെന്ത് ചെയ്യാൻ പറ്റും ഗ്രാൻഡ് ചെയ്യാൻ പറ്റും എന്ത് അതേ ആൾക്ക് പെർമിഷൻസ് അല്ല ആക്സസ് റൈറ്റ്സ് ഗ്രാൻഡ് ചെയ്യാം ഏതിൻ്റെ മേലെ ഈ എക്സിൻ്റെ മേലെ ഉള്ള ആക്സസ് റൈറ്റ്സ് വേറെ ഏതെങ്കിലും സബ്ജക്ട്സിന് ആൾക്ക് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എസ് സീറോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇനിഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സബ്ജക്റ്റ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്ന ആർക്കാണ് എസ് എന്ന് പറഞ്ഞ സബ്ജെക്ടിന് അതാണ് ഇവിടെ എഴുതിയിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് റൂൾസ് ആണ് ഈ ഫസ്റ്റ് റൂൾ പറഞ്ഞത് ഒരു സബ്ജെക്റ്റിന് വേറൊരാൾക്ക് ആക്സസ് റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം സെക്കൻഡ് പറഞ്ഞത് എന്താണ് ഒരു ഒബ്ജക്ടിൻ്റെ ഓണറാണ് ഒരു എങ്കിൽ ആ സബ്ജക്റ്റിന് ആ ഒബ്ജെക്ടിൻ്റെ മേലെയുള്ള ആക്സസ് റൈറ്റ്സ് വേറെ ഏതെങ്കിലും സബ്ജെക്ട്സ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാം ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ ആൾക്ക് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് റൂൾ വൺ ആൻഡ് റൂൾ ടു നെക്സ്റ്റ് പറയുന്ന റൂൾ ത്രീ എന്ന് പറയുന്നത് പെർമിറ്റ്സ് എസ് സീറോ ടു ഡിലീറ്റ് ഇനി ആക്സസ് റൈറ്റ് ഫ്രം എനി മെട്രിക്സ് എൻട്രി ഇൻ എ റോ ഫോർ വിച്ച് എസ് സീറോ കൺട്രോൾസ് എ സബ്ജെക്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെയാ നോക്കി രണ്ട് കേസുകൾ പോസിബിളാണ് ഒന്നുകിൽ എസ് സീറോ എന്ന് പറഞ്ഞ സബ്ജെക്ട് എക്സിനെ ഓൺ ചെയ്യുന്നുണ്ടാവണം ഇനി അല്ലെങ്കിൽ എസ് സീറോ എന്ന് പറഞ്ഞ സബ്ജെക്റ്റ് എസ് എന്ന് പറഞ്ഞ അനിതാ സബ്ജക്റ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവണം അപ്പോൾ ഇതിലേതെങ്കിലും കേസ് നമുക്ക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിലീറ്റ് ആക്സസ് റൈറ്റ് ഫ്രം ദ മെട്രിക് എൻട്രി ഇപ്പം അങ്ങനെ ഇത് രണ്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നുകിലും ആ സബ്ജക്റ്റിന് മേലെ ഓണർഷിപ്പ് ഉണ്ടാവണം അല്ലെങ്കിൽ അന അത് നെക്സ്റ്റ് അപ്പറ ഉള്ള മേലെ കൺട്രോൾ ഉണ്ടാവണം എങ്കിൽ ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ

കൺട്രോൾ ചെയ്യുന്ന ഓണർ ആണെങ്കിൽ ആ രണ്ട് കേസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കെന്ത് ചെയ്യാൻ പറ്റും കറസ്പോണ്ടിങ് ആയിട്ട് ആക്സസ് മെട്രിക്സിലെ ആ പോർഷൻ റീഡ് ചെയ്യുക അപ്പോൾ എസ് സീറോ കൺട്രോൾസ് എസ് അതുപോലെ തന്നെ എസ് സീറോ യൂസ് ദ ഓണർ ഓഫ് എക്സ് അങ്ങനെയാണെങ്കിൽ എസ് കോമ എക്സ് എസ് എന്ന് പറഞ്ഞ സബ്ജെക്റ്റിന് എക്സിൻ്റെ മേലെയുള്ള ആക്സസ് റൈറ്റ്സ് എന്താണോ അത് റീഡ് ചെയ്യാൻ പറ്റും റീഡ് ചെയ്ത് ഡബ്ല്യു നോൺ സ്ട്രിങ്ങിലേക്ക് കോപ്പിയാണ് ചെയ്യുന്നത് ദ നെക്സ്റ്റ് ഈസ് റൂൾ ആർ ഫൈവ് എനി സബ്ജെക്ട് ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഓബ്ജക്റ്റ് വിച്ച് ഇറ്റ് ഓൺസ് ആൻഡ് ദെൻ ഗ്രാൻഡ് ആൻഡ് ഡിലീറ്റ് ആക്സസ് ടു ദാറ്റ് ഒബ്ജെക്ട് ഇപ്പോൾ ഒരു സബ്ജെക്ട് അത് പുതിയൊരു ഒബ്ജെക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ആ സബ്ജക്റ്റ് ആളുടെ ആരുടെ ഓണറായി അപ്പോൾ പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ആ സബ്ജക്റ്റിനായിരിക്കും ഈ ഒബ്ജക്റ്റിൻ്റെ ഓണർഷിപ്പ് ഈ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല അപ്പോൾ ഓണർഷിപ്പ് ഇട്ടിക്കഴിഞ്ഞാൽ ആൾക്കെന്ത് ചെയ്യാൻ പറ്റും ആക്സസ് റൈറ്റ്സ് ഗ്രാൻഡ് ചെയ്യാനും പറ്റും ആൻ ക്യാൻ ദെൻ ഗ്രാൻഡ് ആൻഡ് ഡിലീറ്റ് ആക്സസ് ടു ദാറ്റ് ഒബ്ജക്ട് അപ്പോൾ ഒരു സബ്ജക്റ്റിനെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആൾ അതിൻ്റെ ഓണറാവും ഓണർഷിപ്പ് ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ഗ്രാൻഡ് ചെയ്യാനും പറ്റും ആക്സസ് ഡിലീറ്റ് ചെയ്യാനും പറ്റും ലാസ്റ്റ് റൂൾസ് ആണ് ആർ സിക്സ് ഡിസ്ട്രോയ് ഒബ്ജെക്ട്സ് ഓണർ ഓഫ് ആൻ ഒബ്ജക്ട് ക്യാൻ ഡിസ്ട്രോയ് ദ ഒബ്ജക്റ്റ് റിസൾട്ടിങ് ഇൻ ദ ഡിലീഷൻ ഓഫ് ദ കറസ്പോണ്ടിങ് കോളം ഓഫ് ദി ആക്സസ് മെട്രിക്സ് ഒരു ഒബ്ജക്റ്റിൻ്റെ ഓണറിന് എന്ത് ചെയ്യാൻ പറ്റും ആ ഒബ്ജക്റ്റിന് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ എസ് സീറോ എന്ന് പറഞ്ഞത് എക്സിൻ്റെ ഓണർ ആണെങ്കിൽ എന്ത് ചെയ്യാം ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാം അപ്പോൾ ഡിസ്ട്രോയെന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള കോളം നമ്മൾ മെട്രിക്സിൽ നിന്ന് ഒഴിവാക്കുന്നു ദൻ റൂൾ ആർ സെവൻ എനേബിൾസ് എനി സബ്ജെക്ട് ടു ക്രിയേറ്റ് എ ന്യൂ സബ്ജക്ട് അപ്പോൾ നമ്മൾ നേരത്തെ റൂൾ ഫൈവ് ഫൈവില് പറഞ്ഞത് ഒരു സബ്ജക്റ്റിന് പുതിയ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പോൾ നമ്മൾ സെവനിൽ പറയുന്നത് എനേബിൾസ് എനി സബ്ജെക്ട് ടു ക്രിയേറ്റ് എ ന്യൂ സബ്ജക്റ്റ് അപ്പോൾ ഒരു സബ്ജെക്റ്റിന് പുതിയൊരു സബ്ജെക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആൾക്കെന്തായിരിക്കും ആ ക്രി ന്യൂലി ക്രിയേറ്റഡ് സബ്ജക്റ്റിൻ്റെ മേലുകൾക്ക് ഓണർഷിപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ കൺട്രോളും ഉണ്ടാവും അതാണ് റൂൾ ആർ സെവൻ സോ ക്രിയേറ്റ് എ സബ്ജക്റ്റ് എസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റോ നമ്മൾ റീമെട്രിക്സിലേക്ക് ആഡ് ചെയ്യണം പിന്നെ ആൾക്കെന്തായിരിക്കും ഓണർഷിപ്പ് ഉണ്ടായിരിക്കും കൺട്രോളും ഉണ്ടായിരിക്കും സോറി ദെൻ ലാസ്റ്റ് റൂൾ ഈസ് റൂൾ ആർ എയിറ്റ് പെർമിറ്റ്സ് ദ ഓണർ ഓഫ് എ സബ്ജെക്ട് ടു ഡിലീറ്റ് ദ റോ ആൻഡ് കോളം ഓഫ് ദി ആക്സസ് മെട്രിക്സ് ഡെസിഗ്നേറ്റഡ് ബൈ ദാറ്റ് സബ്ജക്ട് അപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ ഓണറിന് എന്ത് ചെയ്യാം ആക്സസ് മെട്രിക്സിലെ എൻട്രേസിന് റോസിനെ ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റ് ദ റോ ആൻഡ് കോളം റോയും കോളം ഡിലീറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് അതാണ് റൂൾ ആർ എയ്റ്റ് ഡിസ്ട്രോയ് സബ്ജെക്ട് എസ് അപ്പോൾ എസ് സീറോ റോ എന്ന് പറയുന്നത് എസ്സിൻ്റെ ഓണർ ആണെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാം എസ്സിൻ്റെ എൻട്രീസിനെ മെട്രിക്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് തരാം സോ ഡിലീറ്റ് റോ ഫോർ എസ് ഫ്രം എ എക്സിക്യൂട്ട് ഡിസ്ട്രോയ് ഒബ്ജക്ട് എസ് എസ് എന്ന് പറഞ്ഞ ഓബ്ജക്ടിന് ഡിസ്ട്രോ എല്ലാ അതിൻ്റെ ആക്സസ് പെർമിഷൻസ് നമ്മൾ ആ ടേബിളിൽ നിന്നല്ലെ മെട്രിക്സിൽ നിന്ന് ഒഴിവാക്കുന്നു അപ്പോൾ ഇത്രയാണ് എയ്റ്റ് ആക്സസ് റൂൾസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞായിരുന്നു ആക്സസ് കൺട്രോൾ മോഡൽ നമ്മൾ മൂന്ന് കമ്പോണൻസാണ് പറഞ്ഞത് സെറ്റ് ഓഫ് സബ്ജെക്ട്സ് സെറ്റ് ഓഫ് ഒബ്ജെക്ട്സ് ആൻഡ് സെറ്റ് ഓഫ് റൂൾസ് അപ്പോൾ ഈ റൂൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൂൾസ് നമ്മൾ പറഞ്ഞു ഈ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് പ്രൊട്ടക്ഷൻ ഡൊമൈൻ അപ്പോൾ ഈ ആക്സസ് കൺട്രോൾ മെട്രിക്സ് നമ്മൾ പറഞ്ഞപ്പം അവിടെ ഒരു യൂസറും ആ യൂസറിൻ്റെ കേപ്പബിലിറ്റീസും തമ്മിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തത് ഇനിയിപ്പോൾ നമ്മൾക്ക് അതിനേക്കാളും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ഫ്ലക്സിബിൾ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഈ പ്രൊട്ടക്ഷൻ ഡൊമൈൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ യൂസേഴ്സിൻ്റെ കേപ്പബിലിറ്റിയും യൂസറുമായിട്ടല്ല ലിങ്ക് ചെയ്യുന്നതിന് പകരം കേപ്പബിലിറ്റിയും പ്രൊട്ടക്ഷൻ ഡൊമൈനുമായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ പ്രൊട്ടക്ഷൻ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സിൻ്റെ ഒരു കളക്ഷനാണ് ടുഗതർ വിത്ത് ആക്സസ് റൈറ്റ്സ് ടു ദോസ് ഒബ്ജക്ട്സ് അപ്പോൾ കുറച്ച് ഒബ്ജെക്ട്സ് അതിൻ്റെ കളക്ഷൻ അതിൻ്റെ കൂടെ അതിലേക്കുള്ള ആക്സസ് റൈറ്റ്സ് ഇത് രണ്ട് എല്ലാം കൂടി ഇൻകാപ്സുലേറ്റ് ചെയ്തൊരു കമ്പോണൻറ്റാണ് പ്രൊട്ടക്ഷൻ ഡൊമൈൻ എന്ന് പറയുന്നത് അപ്പം ആക്സസ് മെട്രിക്സ് ഉപയോഗിച്ചപ്പം നമ്മൾ യൂസറും കേപ്പബിലിറ്റീസും തമ്മിലാണ് ലിങ്ക് ചെയ്തത് ഈ പ്രൊട്ടക്ഷൻ ഡൊമൈൻ യൂസ് ചെയ്യുമ്പോൾ ആക്സസ് റൈറ്റ്സും സോറി കേപ്പബിലിറ്റീസും പ്രൊട്ടക്ഷൻ ഡൊമൈനും കൂടിയായിരിക്കും നമ്മൾ ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ കേപ്പബിലിറ്റി യൂസറുമായിരുന്നത് ഇവിടെ എന്തായി മാറി കേപ്പബിലിറ്റീസും പ്രൊട്ടക്ഷൻ ഡൊമൈനുമായിട്ട് മാറി സോ പ്രൊട്ടക്ഷൻ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് അലോങ് വിത്ത് ഇറ്റ്സ് ആക്സസ് റൈറ്റ്സ് ടു ദോസ് ഒബ്ജെക്ട്സ് ഇനി ആക്സസ് മെട്രിക്സിലാണെങ്കിൽ നമ്മൾ ഓരോ റോയും ഓരോ യൂസറിന് വേണ്ടിയായിരുന്നു പറഞ്ഞിരുന്നത് ഇനി ഈ മോഡലിനാണെങ്കിൽ നമ്മൾ ഈ ഓരോ യൂസറിനും ഒരു പ്രൊട്ടക്ഷൻ ഡൊമൈൻ ഉണ്ടായിരിക്കും ആൻഡ് എനി പ്രോസസ് സ്പോൺ ബൈ ദ യൂസർ ഹാവ് ആക്സസ് റൈറ്റ്സ് ഡിഫൈൻ ബൈ ദ സെയിം പ്രൊട്ടക്ഷൻ ഡൊമൈൻ അപ്പോൾ ഒരു യൂസറിന് ഒരു പ്രൊട്ടക്ഷൻ ഡൊമൈൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു പ്രൊട്ടക്ഷൻ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു സെറ്റ് ഓഫ് ഒബ്ജെക്ട്സ് അലോങ് വിത്ത് ദ സെറ്റ് ഓഫ് ആക്സസ് റൈറ്റ്സ് ഇനി ഈ യൂസർ സ്പോൺ ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ പ്രോസസ് പ്രോസസ്സുകൾക്കൊക്കെ സെയിം പ്രൊട്ടക്ഷൻ ഡൊമൈൻ്റെ അതേ ആക്സസ് റൈറ്റ്സ് തന്നെയായിരിക്കും ഉണ്ടാകുക ഇനി ഒരു വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യൂസർ ആൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഡൊമൈൻ ആണ് ഇനി ആൾ പുതിയൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആൾ ഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആൾക്കുള്ള ആക്സസ് റൈറ്റ്സിൻ്റെ കുറച്ച് സബ്സെറ്റ് ഓഫ് റൈറ്റ്സ് മാത്രമുള്ള ഒരു പ്രോസസ്സിനാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആൾക്കതൊരു പുതിയ പ്രൊട്ടക്ഷൻ ഡൊമൈനായിട്ട് ഡിഫൈൻ ചെയ്യാം ആൾക്കൊരു പ്രൊട്ടക്ഷൻ ഡൊമൈനിൽ ഇപ്പം അഞ്ച് പെർമിഷൻസ് ഉണ്ട് ആൾ പുതുതായിട്ട് ഒരു സബ്സെറ്റ് അതായത് അതിൽ നിന്ന് രണ്ട് പെർമിഷൻസ് എടുത്തുള്ള സബ്സെറ്റാണ് ക്രിയേറ്റ് ചെയ്ത് ആ സബ്സെറ്റ് ഉപയോഗിച്ച് അത്രയും പെർമിഷൻസ് മാത്രമുള്ള പുതിയൊരു പ്രോസസ്സിനെ ആൾ സ്പോൺ ചെയ്യും അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ രണ്ടുപേരുടെയും പ്രൊഡക്ഷൻ ഡൊമൈ ഡിഫറെൻ്റ് ആയിരിക്കും ഇനി അതുപോലെ നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സും ഡൊമൈനും തമ്മിലുള്ള അസോസിയേഷൻ ബി ക്യാൻ്റിയേതർ സ്റ്റാറ്റിക് ഓർ ഡൈനാമിക് ഇനി ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അതിലൊരു സീക്വൻസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രൊസീജിയേഴ്സിൻ്റെ കളക്ഷനാണ് ഒരു പ്രോസസ്സ് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സെറ്റ് ഓഫ് ആക്സസ് റൈറ്റ് വേറൊരു പ്രൊസീജറിന് വേണ്ടി വേറൊരു സെറ്റ് ഓഫ് ആക്സസ് റൈറ്റ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം യൂസിങ് ദിസ് പ്രൊട്ടക്ഷൻ ഡോമൈൻ ഇനി നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് അല്ലെങ്കിൽ ടൈമിൽ ഒരു യൂസറിന് അല്ലെങ്കിൽ പ്രോസസ്സിന് ഏറ്റവും മിനിമം ആക്സസ് റൈറ്റ്സ് ഉണ്ടാവുന്ന രീതിയിലാണ് നമ്മൾ പ്രൊട്ടക്ഷൻ ഡൊമൈൻസ് ഡിഫൈൻ ചെയ്യുക ഇനി ഇതേ ഡൊമൈൻ പ്രൊട്ടക്ഷൻ ഡൊമൈൻ്റെ കേസിൽ തന്നെ നമുക്ക് വേറൊരു ഡിസ്റ്റിങ്ഷൻ കൂടി നമ്മൾ പറയുന്നത് യൂസർ മോഡ് അല്ലെങ്കിൽ കേണൽ മോഡ് ഓപ്പറേഷൻസിൻ്റെ കേസിൽ യൂസർ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂസർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു മെമ്മറിയിൽ പ്രൊട്ടക്റ്റഡ് മെമ്മറി ഏരിയാസ് ഒന്നും ആൾക്ക് യൂസറിന് ആക്സസിബിൾ ആവില്ല അപ്പോൾ ചില എല്ലാ ഇൻസ്ട്രക്ഷൻസ് ചിലപ്പോൾ എക്സിക്യൂട്ട് ആണോ ഇനി യൂസർ പ്രോസസ്സ് ഒരു സിസ്റ്റം റൂട്ടീനെ കോൾ ചെയ്യുകയാണെങ്കിൽ അവിടെ സിസ്റ്റം മോഡലിൽ കേണൽ മോഡലായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ പ്രിവേജ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഓഫ് മെമ്മറിക്ക് ആക്സസ് ചെയ്യാനും പറ്റും നെക്സ്റ്റ് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഡിസ്ക്രിപ്ഷണറി ആക്സസ് കൺട്രോൾ അപ്പോൾ പ്രോസസ് ആയിട്ട് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് യൂസർ ഫ്രണ്ട്ലി അപ്പോൾ യൂസേഴ്സിന് അവരുടെ ഡേറ്റ മാനേജ് ചെയ്യാൻ പറ്റും അതുപോലെ പെട്ടെന്ന് ബാക്കിയുള്ള യൂസേഴ്സിൻ്റെ ഡേറ്റായും ആക്സസ് ചെയ്യാൻ പറ്റും ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഡേറ്റ ആക്സസ് പെരാമിറ്റേഴ്സിന് കോൺഫിഗർ ചെയ്യാം അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഹെൽപ്പ് ഒന്നും ഇല്ലാണ്ട് ഒരു യൂസറിന് തന്നെ വേണമെങ്കിൽ പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന് ആക്സസ് ആൾക്ക് ആൾക്കാരെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം ദൻ തേഡ് ഈസ് ഈ സി ടു എന്ന് പറയുമ്പോൾ പുതിയ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ യൂസേഴ്സിനെ ആഡ് ചെയ്യാം അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സമയം എടുക്കില്ല ദെൻ ലാസ്റ്റ് പ്രോപ്പർട്ടീസ് ഗ്രാൻഡ് ലാർ യൂസേഴ്സ് ക്യാൻ കോൺഫിഗർ ആക്സസ് പെരമിറ്റേഴ്സ് ഫോർ ഈച്ച് പീസ് ഓഫ് ഡേറ്റ അപ്പോൾ ഇവിടെ നമ്മൾ അഡ്മിൻ്റെ ലെവൽ അധികം ഇൻഡർവിൻ്റെ ഇൻ്റർവെൻഷൻ അതിനിടയ്ക്ക് വരുന്നില്ല യൂസേഴ്സിന് തന്നെ നമ്മൾ നേരത്തെ റൂൾസ് പഠിച്ചു നമ്മൾ കണ്ടായിരുന്നു ട്രാൻസ്ഫർ ചെയ്യാൻ ഗ്രാൻഡ് ചെയ്യാൻ സബ്ജക്റ്റിന് ഒബ്ജക്റ്റിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അല്ല അവർക്ക് ആക്സസ് ഫെർമേഷൻസ് കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷനുണ്ട് അപ്പം അത് അഡ്മിൻ ലെവൽ ഓഫ് കൺട്രോൾ ഇവിടെ വരുന്നില്ല അപ്പോൾ അതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ ലെവൽ ഓഫ് ഡേറ്റ പ്രൊട്ടക്ഷൻ